റമീസ് കൂടി കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ് റമീസ് പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുകയാണ് കുടുംബം മാത്രമല്ല അർജുൻ തിരികെ വരുന്ന പ്രതീക്ഷയോടെ ഓരോ മലയാളിയും കാത്തിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ മിനിറ്റ് വൈകുമ്പോഴും ആശങ്കകൾ വരുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു ശുഭ പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ മുൻപിലുള്ളത് റമീസ് മനു അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാവർക്കും പറയാനുള്ളത് പ്രത്യേകിച്ച് മനുവിൻ്റെ കുടുംബത്തിനും ഒരു പ്രതീക്ഷ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും തന്നെയുള്ളത് കാരണം അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തയും ശുഭകരമായി ശുഭകര ശുഭമായ വാർത്ത മാത്രമേ വരാൂ എന്നുള്ള ഒരു പ്രതി പ്രാർത്ഥനയിലാണ് കുടുംബമാകെയുമുള്ളത് കാരണം ഈ ഈ അർജുനെ കാണാതായിട്ട് നിലവിൽ അഞ്ച് അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസവും ഇവർ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാരണം ഈ എന്ന വ്യക്തി പത്തൊൻപതാം വയസ്സ് മുതൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഇത്തരത്തിൽ യാത്രകൾ പോകുന്ന ഒരാളാണ് അപ്പം അർജുൻ വൈകിയാണെങ്കിലും തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് നേരത്തെ ഇവർക്കുള്ള ആശങ്കകളും മറ്റു പരാതികളും തന്നെ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളും എം എൽ എമാരും എം പിയും ഇന്ന് രാവിലെ മന്ത്രി അടക്കം സ്ഥലത്തെത്തുകയും കലക്ടറൊക്കെയും ഇന്നലെ എത്തി കുടുംബത്തിൻ്റെ ആശങ്കകളും മറ്റും പരിഹരിക്കുന്നതിന് വേണ്ട നടപടികളൊക്കെയും തന്നെ ചെയ്തുകൊള്ളുന്നുണ്ട് മാത്രമല്ല കുടുംബത്തിൻ്റെ ഏറ്റവും ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെയും തന്നെ ഈ ഒരു പരിശോധന നടക്കുന്നിടത്ത് കൃത്യമായി എത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം കാര്യക്ഷമമായി ഇടപെടുന്നതുകൊണ്ട് തന്നെ അർജുൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും അർജുനെ സംബന്ധിച്ചുള്ള ശുഭകരമായൊരു വാർത്ത ഉടൻ എത്തുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഈ നാടും ഈ മലയാളികളൊക്കെയും തന്നെ ഉള്ളതെന്ന് നമുക്ക് എല്ലാ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നതും ഒരു ശുഭ വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് ഇപ്പം അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ളൊരു വാർത്ത തന്നെയാണ് നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു എവിടെയാണ് എന്നുള്ളതിൽ ഒരു സംശയമുണ്ടായിരുന്നു അതിൽ നാവികസേനയുടെ പരിശോധനയിൽ ഗംഗാവാലി പുഴയിൽ ഇല്ല എന്നും കൃത്യമായി മണ്ണിനടിയിലാണ് ലോറി ഉള്ളതെന്നുള്ള പരിശോധനയും അത്തരത്തിൽ ഓരോ മണിക്കൂറിലും അവിടെ നിന്ന് വരുന്നത് തന്നെ ഒരു ശുഭകരമായ ഒരു വാർത്തയാണ് അർജുൻ അടുത്തു തന്നെ നമുക്ക് അർജുനെ സംബന്ധിച്ചുള്ള വാർ